അങ്ങനെ ആഴ്ചകളോളം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീർ ചുമതലയേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ IPLൽ ഉപദേശകന്റെ റോളിലെത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതോടുകൂടിയാണ് ഇന്ത്യൻ കോച്ച് സ്ഥാനത്തേക്കും ഗംഭീർ ഫേവറേറ്റായി മാറിയത്. 2027 ഡിസംബർ വരെയുള്ള കരാറിലാണ് അദ്ദേഹം BCCI ഒപ്പുവച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ കോച്ചിന്റെ കുപ്പായത്തിൽ ഗംഭീറിന് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമായിരിക്കില്ല. നിരവധി വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഈ വെല്ലുവിളികളൊക്കെ ഗംഭീറിന് മറികടക്കാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വളർന്നുവരുന്ന യുവതാരങ്ങളിൽ വിശ്വാസമർപ്പിക്കുക എന്നതാണ് ഗംഭീറിന്റെ ആദ്യത്തെ ചലഞ്ച്. യുവതാരങ്ങളിൽ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും അവർക്ക് മികവ് പുറത്തെടുക്കുവാൻ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതും പ്രധാനമാണ്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള യുവതാരങ്ങളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഗംഭീറിന്റെ പരിശീലന രീതിയെക്കുറിച്ച് അറിയുകയുള്ളൂ. നേരത്തെ IPLൽ KKR, ലക്നൌ സൂപ്പർ ജയൻസ് ടീമുകളിൽ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചവർക്കാണിത് മനസ്സിലാവുക. ബാക്കിയുള്ളവർക്ക് കർക്കശക്കാരനായ ഗംഭീറുമായി പൊരുത്തപ്പെടുവാൻ സമയം ആവശ്യമായി വരും. എങ്കിലും യുവതാരങ്ങളിൽ എല്ലായ്പ്പോഴും വിശ്വാസമർപ്പിക്കുകയും അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോച്ച് എന്ന നിലയിലും അദ്ദേഹം ഇതേ രീതി തന്നെ പിന്തുടരാൻ തന്നെയാണ് സാധ്യത. IPLൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള പല യുവതാരങ്ങൾക്കും ഗംഭീർ ദേശീയ ടീമിൽ അവസരം നൽകിയേക്കും. 2020 ക്രിക്കറ്റിൽ രണ്ട് ഇതിഹാസ താരങ്ങളായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുടെ വിടവ് നികത്തുക എന്നതാണ് ഗംഭീറിന്റെ രണ്ടാമത്തെ വെല്ലുവിളി. കഴിഞ്ഞ 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇരുവരും 2020 ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. പുതിയൊരു ക്യാപ്റ്റനെ മാത്രമല്ല അഗ്രസീവായ ഓപ്പണറെ കൂടി രോഹിത്തിന് പകരം ഗംഭീറിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മൂന്നാം നമ്പറിൽ കോഹ്ലിയുടെ അഭാവം ആര് നികത്തുമെന്നതും ചോദ്യചിഹ്നം തന്നെ. നിലവിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഹർദിക് പാണ്ഡ്യ തന്നെ അടുത്ത 2020 ക്യാപ്റ്റനായി വരുവാനാണ് സാധ്യത. ഗംഭീറുമായി വളരെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഹർദിക്. കൂടാതെ ഗംഭീറിന്റെ അഗ്രസീവ് ശൈലിയുമായി ഒത്തുപോകാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത്. 2026 അടുത്ത 2020 ലോകകപ്പ് നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ടൂർണമെന്റിനുള്ള ടീമിനെ തയ്യാറാക്കുക എന്നത് ഗംഭീറിന് വെല്ലുവിളി തന്നെയായിരിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുക എന്നതാണ് ഗംഭീറിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. റെഡ്ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ഇന്ത്യ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ഫൈനലിലെത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പക്ഷേ രണ്ട് തവണയും കപ്പിനരികെ ഇന്ത്യ കീഴടങ്ങുകയായിരുന്നു. 2021 ന്യൂസിലാൻഡും കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയുമാണ് കലാശക്കളിയിൽ ഇന്ത്യയെ വീഴ്ത്തിയത്. ടെസ്റ്റിൽ ഇന്ത്യയെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് നയിക്കുക എന്ന വലിയ ദൌത്യമാണ് ഇപ്പോൾ ഗംഭീറിന് മുന്നിലുള്ളത്.